SDPI ജനമുന്നേറ്റ യാത്രയ്ക്ക് തുടക്കം കുറിച്ച് വിളംബര ജാഥ നടത്തി. തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിളംബര ജാഥ നടത്തിയത്. പട്ടയം കവലയിൽ നിന്ന് ആരംഭിച്ച ജാഥ ഇടവെട്ടിയിൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ എം ബി നേതൃത്വം നൽകി. രാജ്യത്തിന്റെ മുഴുവൻ ഭരണ സംവിധാനങ്ങളെയും ജുഡീഷ്യറിയെയും നിയമവ്യവസ്ഥയും പോലീസ് സംവിധാനത്തെയും ഒക്കെ നോക്കി വൃത്തിയാക്കിക്കൊണ്ടാണ് RSS നടപ്പാക്കിയിട്ടുള്ളതെങ്കിൽ ഇന്ന് RSS തിട്ടൂരത്തിനൊപ്പമാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തിന്റെ ഭരണത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ നമുക്കറിയാം, ഈ കഴിഞ്ഞ ജനുവരി മാസം 1st പുതിയ വർഷം പിറക്കുന്ന അന്ന് നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തി BJP റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് എന്താണ്? ഞാനാണ് ഇന്ത്യയുടെ ഗ്യാരണ്ടി എന്നാണ് പറഞ്ഞത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു, ഞാനാണ് ഇന്ത്യയുടെ ഗ്യാരണ്ടി. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതർത്ഥത്തിലാണ് നരേന്ദ്രമോദി അത് സംസാരിച്ചത്? നരേന്ദ്രമോദി എന്ത് ഗ്യാരണ്ടിയാണ് ഇന്ത്യ രാജ്യത്തെ ജനവിഭാഗങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്? നരേന്ദ്രമോദി കൊടുത്ത ഗ്യാരണ്ടി എന്താണെന്നറിയണ്ടേ? ഇവിടെ കോർപ്പറേറ്റുകൾക്ക് കൊടുത്തു ഗ്യാരണ്ടി. എന്താണ് ഒരു ഗ്യാരണ്ടി കൊടുത്തു എന്നാണ്? ഈ രാജ്യത്തിന്റെ മണ്ണും കതനാമും ഒക്കെ കോർപ്പറേറ്റുകൾക്ക് മുന്നിൽ ഞാൻ അടിയറ വെച്ചോളാമെന്നുള്ള ഒരു ഗ്യാരണ്ടിയാണ് നരേന്ദ്രമോദി കൊടുത്തത്. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.